ഇന്ന് ജൂൺ 29 തിരുസഭയുടെ നെടുന്തൂണുകളായ പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ തിരുനാൾ ദിനം. എല്ലാവർക്കും പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ തിരുനാൾ ദിന പ്രാർത്ഥനകളും ആശംസകളും സ്നേഹപൂർവം നേരുന്നു. ആരായിരുന്നു പത്രോസ് പൗലോസ് സ്ലേഹന്മാർ? അവർ എങ്ങനെയാണ് ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചത്? നമുക്ക് കാണാം. അതിനു മുൻപ് ഒരു കൊച്ചു അറിവ് നിങ്ങളുമായി പങ്കുവയ്ക്കട്ടെ. അപ്പസ്തോലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ടവൻ എന്നാകുന്നു. അപ്പസ്തോലൻ എന്ന പദത്തിന്റെ സുറിയാനി വിവർത്തനമാണ് സ്ലീഹ. ഇനി നമുക്ക് കാണാം ആരായിരുന്നു പത്രോസ് പൗലോസ് സ്ലേഹന്മാർ എന്ന്. പത്രോസ് സ്ലീഹ. അപ്പസ്തോല പ്രമുഖനായ പത്രോസ് ഇസ്രായേലിലെ ബെത്സദായിൽ ജനിച്ചു. ഷിമയോൻ എന്നായിരുന്നു ആദ്യത്തെ പേര്. മീൻപിടുത്തമായിരുന്നു അവന്റെ ജോലി. സ്നാപക യോഹനാന്റെ ശിഷ്യനായിരുന്നു ഷിമയോൻ. പിന്നീട് സ്നാപക യോഹനാൻ തന്നെയാണ് ഈശോയെ ഷിമയോന് കാണിച്ചു കൊടുത്തത്. ക്രിസ്തുവിന്റെ സന്തത സഹചാരിയായിരുന്നു പത്രോസ്. ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം പെന്തക്കുസ്താ ദിനത്തിൽ ആദ്യമായിട്ട് ക്രിസ്തുവിനെ പ്രഘോഷിച്ചതും പിന്നീട് ഗലേസിയ, ബിഥീനിയ, കപ്പദോച്ചിയ എന്നീ സ്ഥലങ്ങളിൽ സുവിശേഷം പ്രഘോഷിച്ചതും പത്രോസ് തന്നെ. AD 37 and AD 42 സ്ലീഹ റോമായിലെത്തി. റോമിൽ നീറോ ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പീഡന പരമ്പരയിൽ ബന്ധനസ്ഥനായി കാരാഗ്രഹവാസിയുമായി. പിന്നീട് തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെട്ടു, രക്തസാക്ഷിത്വവും വഹിച്ചു. പൗലോസ് സ്ലീഹ. ജന്മം കൊണ്ട് ബെഞ്ചമിൻ ഗോത്രക്കാരനായിരുന്നു സാവൂൾ. ഏഷ്യ മൈനറിലെ താസൂസ് പട്ടണത്തിൽ ജനിച്ച സാവൂളും ബത്ലഹേമിൽ ജനിച്ച യേശുവും സമകാലികരായിരുന്നു. ജെറുസലേമിൽ നിന്നും ഏകദേശം 150 miles അകലെയുള്ള ഡമാസ്കസിലേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ഉദ്യതനായിട്ടുള്ള ക്രിസ്തുവിന്റെ ദർശനം സാവൂളിന് ലഭിക്കുന്നത്. അതോടെ പീഡകനായിരുന്ന സാവൂൾ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ശക്തനായ പടയാളിയായ പൗലോസായി മാറി. തന്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ സലാമിസ്, പാവോസ്, പെർഗ, അന്തോക്കിയ, ഇക്കോനിയ, ലൂസ്ത്ര എന്നിവിടങ്ങളിലും രണ്ടാമത്തെ മിഷണറി യാത്രയിൽ ലൂസ്ത്ര, ഫിലീഷ്യ, തെസ്ലോണിക്ക, ബെരോവ, അഥേന, കോറിന്ത് എന്നിവിടങ്ങളിലും മൂന്നാമത്തെ മിഷണറി യാത്രയിൽ എഫേസോസ്, മക്കദോനിയ എന്നിവിടങ്ങളിലും ക്രിസ്തുവിന്റെ സുവിശേഷം പ്രഘോഷിച്ചു. പിന്നീട് റോമിൽ തിരിച്ചെത്തുകയും നീറോ ചക്രവർത്തിയുടെ കാലത്ത് റോമിൽ വച്ച് കഴുത്തറക്കപ്പെട്ട് രക്തസാക്ഷിയായി തീരുകയും ചെയ്തു. ഫ്രാൻസിസ് മാർപാപ്പ. പത്രോസിന്റെ ഇന്നത്തെ പിൻഗാമിയായ ഫ്രാൻസിസ് മാർപാപ്പ 1936 December 17 അർജന്റീനയിലെ ബോണോസ് ഐറിസിൽ ജനിച്ചു. 1969 ഈശോസഭാ വൈദികനായും 1992 മെത്രാനായും 2001 കർദിനാളായും നിയോഗിക്കപ്പെട്ടു. 2013 തന്റെ 77 വയസ്സിൽ ജോർജ് മരിയ ബെർഗോളിയോ ഫ്രാൻസിസ് മാർപാപ്പയായി. ക്രിസ്തുവിന്റെ കരുണ ലോകത്തിന് വെളിപ്പെടുത്താൻ കഴിയുന്ന അവസരങ്ങളിലെല്ലാം അത് പ്രാവർത്തികമാക്കി ക്രിസ്തുവിന്റെ കരുണയുടെ മുഖമായി ഫ്രാൻസിസ് മാർപാപ്പ ഇന്നും മാറുന്നു. പ്രളയത്തിൽ അകപ്പെട്ടവരോട്, കുടിയേറ്റക്കാരോട്, അഭയാർത്ഥികളോട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവരോട്, ജയിലുവാസികളോട് കരുണാപൂർവം മാർപാപ്പ ഇടപെടുന്നു. സന്തോഷത്തെക്കുറിച്ചും സമാധാനത്തെക്കുറിച്ചും ആനന്ദത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും സാമൂഹിക സമത്വത്തെക്കുറിച്ചും വിശ്വാസ പരിശീലനത്തെക്കുറിച്ചും പ്രബോധനങ്ങൾ നടത്തിവരുന്നു. സമാധാനത്തിന് ദൂതുമായി ഫ്രാൻസിസ് മാർപാപ്പ നടത്തുന്ന സാഹസിക യാത്രകൾ ചരിത്രത്തിന്റെ താളുകളിൽ ഇടം പിടിക്കുന്നു. മാർ പോളി കണ്ണുകാടൻ പിതാവ്. ഭാരത ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഈറ്റില്ലമായ ഇരിങ്ങാലക്കുട രൂപതയുടെ മെത്രാൻ മാർ പോളി കണ്ണുകാടൻ 1961 February 14 ഇരിങ്ങാലക്കുട രൂപതയിലെ കുഴിക്കാട്ടുശേരിയിൽ ജനിച്ചു. കർമ്മം കൊണ്ടും വീക്ഷണം കൊണ്ടും പൗലോസ് സ്ലീഹായുടെ തീക്ഷ്ണതയോടെ ശുശ്രൂഷ ചെയ്യുന്നു. ആത്മീയ മേഖലയിലും സാമൂഹിക രാഷ്ട്രീയ തലങ്ങളിലും നടത്തുന്ന ഇടപെടലുകളും ന്യൂനപക്ഷ അവകാശങ്ങൾക്കായുള്ള അക്ഷീണ പരിശ്രമവും സഹജീവികളോടുള്ള കാരുണ്യവും ശ്ലാഘനീയമാണ്. സഭയുടെ നെടുന്തൂണുകളായ പത്രോസ് പൗലോസ് സ്ലേഹന്മാരുടെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു. ഒപ്പം നാമഹേതുക തിരുനാൾ ആഘോഷിക്കുന്ന പോളിപിതാവിനും ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ പ്രാർത്ഥനാ മംഗളങ്ങൾ.